നെക്സ്റ്റ് ടോപ്പിക്കാണ് ലൈഫൈ. ഓക്കെ, നമ്മുടെ വൈഫൈ യൂസ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ലൈഫൈ എന്ന് പറയുന്നത്. ലൈറ്റ് ഫിഡിലിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ വയർലെസ് ഫിഡിലിറ്റിയാണ് വൈഫൈ എന്ന് പറയുമ്പോൾ. ഓക്കെ, അവിടെ നമ്മൾ റേഡിയോ വേവ്സ് വെച്ചിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമ്മൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നത് ലൈറ്റ് വേവ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇറ്റ്സ് എ ന്യൂ വേ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് LED ലൈറ്റ്സ് ടു ട്രാൻസ്മിറ്റ് ഡേറ്റ വയർലെസ്ലി. ദി കറൻറ്റ് വയർലെസ് നെറ്റ്വർക്ക്സ് ദാറ്റ് കനോട്ട് ടു ദ ഇൻ്റർനെറ്റ് ആർ വെരി സ്ലോ ആൻഡ് ദർ ആർ വെൻ വി ആർ കണക്ടിങ് മൾട്ടിപ്പിൾ ഡിവൈസസ്. സോ റേഡിയോ വേവ്സ് ആർ ജസ്റ്റ് എ സ്മാൾ പാർട്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അവൈലബിൾ ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. ലൈഫ് ഹാസ് ഗുഡ് എ വെരി മച്ച് ബ്രോഡർ സ്പെക്ട്രം ഫോർ ട്രാൻസ്മിഷൻ കമ്പയർഡ് ടു കൺവെൻഷണൽ മെത്തേഡ്സ്. നമുക്കറിയാം റേഡിയോ വേവ്സ് ആകുമ്പോൾ അവർക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വളരെ കുറവാണ് കിട്ടുന്നത്. സോ ലൈഫൈ ആണെങ്കിൽ കുറച്ചുകൂടി ബ്രോഡർ സ്പെക്ട്രം നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ സ്പീഡ് കൺവെൻഷണൽ മെത്തേഡ്സിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടുക. സോ ഇതിൻ്റെ നോർമൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിവൈസസിന്. സോ നോർമലി അതൊരു ക്ലോസ്ഡ് എൻവിറോൺമെൻറ്റിൽ ചെയ്യാനേ പറ്റുള്ളൂ. ഡ്യൂ ടു ദിസ് നമുക്ക് ഒരിക്കലും പെനിട്രേഷൻ എന്നുള്ളൊരു പ്രോബ്ലം വരുന്നുണ്ട്. മറ്റേ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് വഴിയുള്ള ഒരു ട്രാൻസ്മിഷൻ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ലൈഫ് എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്കൊരു ക്ലോസ്ഡ് എൻവിറോൺമെൻറ്റ്, ഇപ്പോൾ ഒരു ക്ലാസ് റൂം ആണെങ്കിൽ അതിൽ ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ആപ്ലിക്കേഷൻ, അതിൽ മാക്സിമം സ്പീഡ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ലൈഫൈയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ആർക്കിടെക്ചർ ഓഫ് ലൈഫൈ. ഇറ്റ് കണ്ടെയ്ൻസ് എ ഹൈ ബ്രൈറ്റ്നസ് വൈറ്റ് LED വിച്ച് ആക്സസ് എ ട്രാൻസ്മിഷൻ സോഴ്സ്, എ സിലിക്കൻ ഫോട്ടോ ഡയോഡ് വിത്ത് ഗുഡ് റെസ്പോൺസ് ടു വിസിബിൾ ലൈറ്റ് ആസ് ദി റിസീവിംഗ് എലമെൻറ്റ്. രണ്ട് കമ്പണൻസ് പറയുന്നുണ്ട്. അതിൽ LED ലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ സോഴ്സ് കൊടുക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോ ഡയോഡ്, റിസീവിംഗ് എലമെൻ്റായിട്ടൊരു ഫോട്ടോ ഡയോഡും കൊടുത്തിട്ടുണ്ട്. ഈ LEDs ഓൺ ഓഫ് ആവുക എന്നുള്ളതിൻ്റെ ബേസിസിലാണ് വൺസ് ആൻഡ് സീറോസ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. പിന്നെ LED വർക്ക്സ് ആസ് സെൻറ്റർ ബൈ മോഡുലേറ്റിംഗ് ലൈറ്റ് വിത്ത് ഡേറ്റ സിഗ്നൽ ആൻഡ് ദി കമ്മ്യൂണിക്കേഷൻ റേറ്റ് ഈസ് മോർ ദാൻ 100 MBPS ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഹൈ സ്പീഡ് LEDs. അതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് തന്നേക്കുന്നത്, PA PCB എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബൾബ് സോഴ്സ് വന്നിട്ടുണ്ട്. സോ ദ ലൈഫൈ ട്രാൻസ്മിറ്റർ സിസ്റ്റം കംപ്രൈസസ് 4 primary സബ് അസംബ്ലീസ്, ബൾബ്, RF പവർ ആംപ്ലിഫയർ ആൻഡ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ആൻഡ് ലാസ്റ്റ് വൺ എൻക്ലോഷർ എന്ന് പറയുന്നത്. സോ ദ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് കൺട്രോൾസ് ഓൾ ഇലക്ട്രിക്കൽ ഇൻപുട്സ് ആൻഡ് ദ ഔട്ട്പുട്സ് ഓഫ് ദി ലാമ്പ്. നമ്മുടെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് PCB എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാ ഒരു ഇലക്ട്രിക്കൽ ഇൻപുട്സിനെയും ഔട്ട്പുട്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് RF റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റഡ് ബൈ പവർ ആംപ്ലിഫയർ. ഇവിടെ കാണിച്ചിട്ടുണ്ട് പവർ ആംപ്ലിഫയർ. ഈ പവർ ആംപ്ലിഫയർ ആണ് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ബൾബ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്, ബൾബിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദിസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എനർജി ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ദി കണ്ടൻസ് ഓഫ് ബൾബ് ഗെറ്റ്സ് വാപ്പറൈസ്ഡ് ഇൻ ടു പ്ലാസ്മ സ്റ്റേറ്റ് ആറ്റ് ദ ബൾബ് സെൻറ്റർ ആൻഡ് ദിസ് കൺട്രോൾഡ് പ്ലാസ്മ പ്രൊഡ്യൂസ് ഇൻഡൻ സോഴ്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളുടെ ബൾബിൽ നിന്ന് ആ എനർജി എല്ലാം കൺവേർട്ട് ചെയ്തിട്ടൊരു പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ആ പ്ലാസ്മ സ്റ്റേറ്റാണ് നമ്മുടെ ഇൻഡൻസ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എഫിഷ്യൻസി, ഹൈ സ്പീഡ്, അവൈലബിലിറ്റി, ചീപ്പർ, സെക്യൂരിറ്റി, ഗ്രേറ്റ് സ്കോപ്പ് ഇൻ ഫ്യൂച്ചർ. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയണേ. എനിക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ലൈറ്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒപ്പാക്ക് ഒബ്സ്റ്റക്കിൾസിലൊക്കെ വരുമ്പോൾ അത് ട്രാൻസ്മിഷൻ അഫക്റ്റ് ചെയ്യും. പിന്നെ നോർമൽ ലൈറ്റ്, അതേപോലെ വേറെ ഏതെങ്കിലും സൺലൈറ്റ്, അങ്ങനത്തെ ഒക്കെ കുറേ ലൈറ്റ്സ് ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഷോർട്ടർ റേഞ്ചാണ് വൈഫൈയുടെ, അത്രയും റേഞ്ച് നമുക്ക് ലൈറ്റ് ട്രാൻസ്മിഷനിൽ വരുന്നില്ല. അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, മെഡിക്കൽ അപ്ലിക്കേഷൻ, ചീപ്പർ ഇൻ്റർനെറ്റ് ഇൻ എയർക്രാഫ്റ്റ്, അണ്ടർ വാട്ടർ അപ്ലിക്കേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ ഇൻ സെൻസിറ്റീവ് ഏരിയ ആൻഡ് ലാസ്റ്റ് വൺ ട്രാഫിക് മാനേജ്മെൻറ്റ്.